കേരള കോൺഗ്രസ് ബി ചെയർമാനും മുൻ മന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അനാരോഗ്യം കാരണം ഏറെ നാളുകളായി വിശ്രമത്തിലും ചികിത്സയിലുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കിയിരുന്നു. 1935 മാർച്ച് 8 കൊല്ലം കൊട്ടാരക്കരയിൽ കീഴൂട്ട് രാമൻപിള്ള കാർത്താനിയമ്മ ദമ്പതികളുടെ മകനായാണ് ജനനം. വിദ്യാർത്ഥിയായിരിക്കെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ ആർ ബാലകൃഷ്ണപിള്ള ഒരേ സമയം മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നു. 1964 കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ കേരള കോൺഗ്രസ് ബി ചെയർമാനാണ്. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായും പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതൽ കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം പലതലത്തിൽ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ബാലകൃഷ്ണപിള്ളയുടേത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏറെ അലട്ടിയിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ബാലകൃഷ്ണപിള്ള സജീവമായി ഇടപെട്ടിരുന്നു. മകനും പത്തനാപുരം LDF സ്ഥാനാർത്ഥിയുമായ KB ഗണേഷ് കുമാറിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വരെ അദ്ദേഹത്തിന് ഇടപെടലുകളുണ്ടായിരുന്നു. KB ഗണേഷ് കുമാർ കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്ന സമയത്ത് പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനും ബാലകൃഷ്ണപിള്ള എത്തിയിരുന്നു. ഭാര്യ വത്സല നേരത്തെ മരിച്ചു. മുൻ മന്ത്രിയും ചലച്ചിത്ര താരവുമായ മകൻ ഗണേഷ് കുമാറിനെ കൂടാതെ 2 പെൺമക്കളും അദ്ദേഹത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടുഡേ ന്യൂസ്.